ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് എങ്ങനെ സൂപ്പറായിട്ട് ഒരു ഫിൽട്ടർ കോഫി ഉണ്ടാക്കാമെന്നതാണ്. നമുക്ക് ഞാൻ ഇത് ഈ ഒരു വീഡിയോയിൽ ഫിൽട്ടറിനെ കുറിച്ചും കോഫി പൗഡറിനെ കുറിച്ചും എല്ലാം വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ആദ്യം നമുക്ക് ഇതിലേക്ക് ഫിൽട്ടറാണ് വേണ്ടത്. ഫിൽട്ടറെന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിൽ ഫിൽട്ടർ സാധാരണയായിട്ട് കിട്ടും, എല്ലാ ഷോപ്പുകളിലും ഒരുമാതിരിപ്പെട്ട എല്ലാ ഷോപ്പുകളിലും കിട്ടും. ഞാനിതൊരു 3.5 വർഷം മുമ്പ് വാങ്ങിച്ച ഫിൽട്ടറാണ്. ഇത് ഏറ്റവും സ്മോൾ സൈസാണ്. പല സൈസിലുള്ള ഫിൽട്ടർ നമുക്ക് കിട്ടും. ഇതിൻ്റെ അകത്ത് ഒരു ടൈമിൽ ഒരു 4 കോഫി നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. 4-5 കോഫി നമുക്ക് ഇതിൻ്റെ അകത്ത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അത്രയും ചെറിയൊരു ഫിൽട്ടറാണിത്. നമുക്കിനി ഇതെങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്ന് നോക്കാം. നമുക്ക് ഈ കോപ്പിൽ വരുന്നതാണ് ഈ അരിപ്പ് പോണക്കുള്ള ഇത്. ഇതിലാണ് നമ്മൾ കോഫി പൗഡർ ആഡ് ചെയ്യുന്നത്. ഇതിലാണ് നമ്മുടെ ഡിക്കോഷൻ വന്ന് ഫിൽട്ടർ വന്ന് കളക്റ്റ് ആവുന്നത്. നമുക്കിനി ഈ ടോപ്പിലുള്ള ഈ അരിപ്പ് പോണക്കിരിക്കുന്നത് ടോപ്പിൽ വെച്ചിട്ട് അതിലേക്ക് നമുക്ക് കോഫി പൗഡർ ആഡ് ചെയ്തിട്ട് തിളച്ച വെള്ളമാണ് ഇതിലേക്ക് ഒഴിക്കേണ്ടത്. അത് ഒഴിച്ചിട്ട് ഈ അറ്റാച്ച്മെൻറ്റ് ഇതിൻ്റെ ഈ മേളിൽ വെക്കുന്നതാണ്. ഈ അറ്റാച്ച്മെൻറ്റ് അരിപ്പ് ഉണക്കിയിരിക്കുന്നതിൽ വെക്കുന്നതാണ് അറ്റാച്ച്മെൻറ്റ്. അത് ജസ്റ്റ് ഒന്ന് വെള്ളം ഒഴിച്ചിട്ട് അത് അതിൻ്റെ അകത്തോട്ടൊന്ന് വെച്ചിട്ട് അടച്ച് വെച്ചാൽ മാത്രം മതി. അപ്പം ഫിൽട്ടർ അടിയിൽ വന്ന് കളക്റ്റായി കിടക്കുന്നതായിരിക്കും. നമ്മളിത് കടയിൽ നിന്ന് വാങ്ങുകയാണെങ്കിൽ ഒരിക്കലും ഇത് ഭയങ്കര ടൈറ്റിൽ രണ്ട് ഇത് തമ്മിലും ആ മേളിലത്തെ അരിപ്പയും താഴത്തെ ആ ഫിൽട്ടറും നല്ല ടൈറ്റായിട്ട് അടയ്ക്കാവുന്ന ഒരിക്കലും വാങ്ങിക്കരുത്. പെട്ടെന്ന് തുറക്കാൻ പറ്റുന്ന ഒരു ഫിൽട്ടർ മാത്രമേ നിങ്ങൾ വാങ്ങിക്കാവുള്ളൂ. കാരണം നല്ല ചൂട് ഫിൽട്ടറായിരിക്കും അടിയിൽ വന്ന് കിടക്കുന്നത്. അപ്പം നമുക്കത് പെട്ടെന്ന് ഓപ്പൺ ചെയ്യാനായിട്ട് ഒരു ബുദ്ധിമുട്ട് വരും. അതുകൊണ്ട് എപ്പോഴും പെട്ടെന്ന് ഓപ്പൺ ആക്കാവുന്ന ഒരു ഇത് മാത്രമേ നിങ്ങൾ വാങ്ങിക്കാവുള്ളൂ. എൻ്റെ ഇവിടെ നല്ല ടൈറ്റാണ്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എൻ്റെ കൈ ഒരുപാട് പൊള്ളിയിട്ടുണ്ട് ഇതൊരു ഓപ്പൺ ആകുന്ന സമയത്ത്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോടത് പ്രത്യേകം എടുത്തു പറഞ്ഞത്. ഗൾഫിലൊക്കെ ഉള്ളവർക്ക് ഇത് ഉണ്ടാക്കാൻ പറ്റത്തില്ലെന്ന് യാതൊരു സങ്കടവും വേണ്ട. ഇത് ഐക്കായിൽ വാങ്ങിക്കാൻ കിട്ടുന്ന ഒരു ഫിൽട്ടറാണ്. ഇതിന് പറയുന്ന പേര് ഫ്രഞ്ച് പ്രസ് എന്നാണ്. ഇത് നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ ഫിൽട്ടർ കോഫി ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഫിൽട്ടറാണ്. നാട്ടിൽ നമുക്ക് ഫിൽട്ടർ കോഫി ഉണ്ടാക്കാനായിട്ട് ഉള്ള ഒരു മെയിൻ ബ്രാൻഡാണ്. കടയിലെല്ലാം എല്ലാ കടകളിലും കിട്ടും ബ്രൂവിൻ്റെ ഗ്രീൻ ലേബല്. ഇത് ഒരുപാട് ബ്രാൻഡിൽ അവൈലബിൾ ആണ്. ഒരുപാട് ബ്രാൻഡ് നമ്മുടെ നാട്ടിൽ കിട്ടും. നമുക്കിത് നാട്ടിൽ നിന്ന് മേടിച്ചുകൊണ്ട് വരാം. അതല്ല, ഗൾഫിലാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ അറബിക്ക കോഫി പൗഡർ കിട്ടും. ഏറ്റവും നല്ല കോഫി പൗഡറാണ് ഈ ഒരു ഫിൽട്ടർ കോഫി ഉണ്ടാക്കാനായിട്ട്. ഏറ്റവും നല്ല ഒരു കോഫി പൗഡറാണ് അറബിക്ക. നല്ല ടേസ്റ്റാണ് ഇതിൽ ഉണ്ടാക്കുകയാണെങ്കിൽ. നമുക്ക് ഈ ഒരു ടോപ്പിലിരിക്കുന്ന അരിപ്പ് കോണക്കിരിക്കുന്ന അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ അളവിൽ കോഫി പൗഡർ ആഡ് ചെയ്യാം. ഇനി നമുക്കിതിലേക്ക് നല്ല തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഇത് ഞാൻ തിളച്ച വെള്ളം ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുവാണ്. അത് നിറഞ്ഞ് കവിഞ്ഞ് ഒഴിക്കരുത്. അതിൻ്റെ ആ ഒരു ടോപ്പിൽ നിൽക്കുന്നത് പോലെ നമ്മൾ ഇതിൻ്റെ അകത്ത് വെള്ളം ഒഴിച്ചു കൊടുക്കാവുള്ളൂ. ഇനി നമുക്ക് അത് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കണം. ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് വേണം ആ ഒരു അറ്റാച്ച്മെൻറ്റ് അതിലേക്ക് ആഡ് ചെയ്യാനായിട്ട്. ഞാനത് ഫിൽട്ടർ ആകുന്ന സമയം കൊണ്ട് പാലടുപ്പിൽ വെച്ചിട്ടുണ്ട് തിളപ്പിക്കാനായിട്ട്. നമുക്ക് എത്രത്തോളം പാലിൽ വെള്ളം കുറച്ച് ഉപയോഗിക്കാവോ അത്രത്തോളം കുറച്ച് ഉപയോഗിക്കുന്നതാണ് ഈ ഒരു ഫിൽട്ടർ കോഫിക്ക് നമുക്ക് ടേസ്റ്റ് കൊടുക്കുന്ന മറ്റൊരു മെയിനായിട്ടുള്ള ഒരു കാര്യം. ഇപ്പം നമുക്ക് 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ നമ്മുടെ ആ ഒരു ഡെക്കോഷൻ താഴത്തെ ആ ഒരു കണ്ടെയ്നറിൽ വന്ന് കിടപ്പുണ്ട്. ഇതാണ് നമുക്ക് ഫിൽട്ടർ കോഫി ഉണ്ടാക്കാനായിട്ടുള്ള മെയിനായിട്ട് വേണ്ടത്. നമ്മൾ ഏത് ഗ്ലാസ്സിലാണോ എടുക്കേണ്ടത് ആ ഒരു ഗ്ലാസ്സിലേക്ക് ഞാൻ ഒരൽപ്പം ഡെക്കോഷൻ അതിലേക്ക് പകർത്തുവാണ്.
ഞാനൊരു അല്പം മാത്രമേ ഇപ്പം ഒഴിക്കുന്നുള്ളൂ. ഇനി നമുക്ക് നമ്മുടെ തിളച്ച പാൽ ഇതിലേക്ക് മിക്സ് ചെയ്തിട്ട് നമുക്ക് നോക്കാം നമുക്കിത് കടുപ്പ് ഉണ്ടോ ഇല്ലയോ എന്ന്. ബാക്കി കടുപ്പ് ഇല്ല എങ്കിൽ ബാക്കി പ്രിക്കോഷൻ അത് കഴിഞ്ഞിട്ട് ഒഴിച്ചാൽ മതി. ഇപ്പം ഞാൻ അല്പം ഒഴിച്ചപ്പോൾ തന്നെ നല്ല സ്ട്രോങ് ആയിട്ടുള്ളൊരു കോഫിയാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. നിങ്ങളത് കണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നല്ലൊരു അടിപൊളിയായിട്ടുള്ളൊരു കോഫി തന്നെ ഇവിടെ തയ്യാറായി കഴിഞ്ഞു. ഇവിടെ നിന്നിട്ട് നല്ലൊരു മണമാണ്, സത്യം പറയാമല്ലോ. നല്ല നല്ല കോഫിയുടെ ഒക്കെ ആ ഒരു മണം കൊണ്ട് എനിക്കിവിടെ നിൽക്കാൻ പോലും പറ്റുന്നില്ല. എത്രയും പെട്ടെന്ന് ഇത് കുടിച്ചാൽ മാത്രം മതി. പിന്നെ ഈ ഒരു 3 ടേബിൾ സ്പൂൺ കോഫി പൗഡറും ഉണ്ട്. ഇനി എനിക്കൊരു 5 കപ്പ് കോഫി വരെ ഉണ്ടാക്കാൻ പറ്റും. നിങ്ങൾക്ക് ഈ ഒരു ഫിൽട്ടർ കോഫിയുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളിത് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും നിങ്ങൾ ട്രൈ ചെയ്തിട്ട് കമൻറ്റിലൂടെ അറിയിക്കാനും മറക്കരുത്. അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ബൈ.